കൂട്ടൻ ബോളിന്റെ പുതിയൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ വൈകിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ആ സ്റ്റോറി ഒരു മ്യൂസിക്കൽ നോട്ടായിരുന്നു. ആ മ്യൂസിക്കൽ നോട്ട് ഒരു ക്ലൂ ആണെന്നാണ് എല്ലാ ആരാധകരും കരുതുന്നത്. അതെ, അതൊരു ക്ലൂ തന്നെയാണ്. എന്നാൽ ആ ഒരു ക്ലൂ സൂചിപ്പിക്കുന്നത് ഏത് താരത്തെയാണെന്നാണ് ഇപ്പോൾ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച വിസന്റെ ഗോമസിന്റെ സൈനിങ് ഉണ്ടായിരുന്ന ആ തലേ ദിവസം ഒരു ക്ലൂ പോസ്റ്റ് ഇട്ടിരുന്നു. അത് എത്രയും പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടുപിടിച്ചിരുന്നു. എന്നാൽ ഈ ക്ലൂ അങ്ങനെയല്ല. എല്ലാവർക്കും കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൂ തന്നെയാണ് തന്നിരിക്കുന്നത്. എന്നാൽ ഇതാണ്, ഈ മ്യൂസിക്കലൊക്കെ അറിയാവുന്ന ഒരുപാട് ആളുകൾ ഇത് ഡീകോഡ് ചെയ്തപ്പോൾ ഇത് കിട്ടിയിരുന്നത് ഒരു നാഷണൽ ആന്തായിരുന്നു. നാഷണൽ ആന്തം ഏത് രാജ്യത്തിനെന്ന് വെച്ചാൽ സിംബാബ്വേയുടെ. ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടി കാണും ആരായിരിക്കും ആ താരമെന്ന്. അതെ, കോസ്റ്റാ നമോനുസു ആയിരിക്കും ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ചില ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബുധനാഴ്ചത്തെ സൈനിങ് ഗാരി ഹൂപ്പർ ആണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ അതിനിടയിലാണ് വലിയൊരു ട്വിസ്റ്റ് വീണ്ടും വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ ആരാധകർ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ വരുന്ന ബുധനാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് ഉണ്ടാവുക എന്നാണ്. എന്നാൽ ഇന്ന് രാവിലെ ട്വിറ്ററിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്മിൻ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ഗുഡ് മോർണിംഗ്, യെപ് ഇറ്റ് ഈസ് ദ വെനസ്ഡേ എന്നായിരുന്നു. അതിനർത്ഥം ഇന്ന് ബുധനാഴ്ചയാണെന്നാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് ഡേ, അതായത് ഇന്ന് സൈനിങ് ഉണ്ടാവും എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്തായാലും എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും വലിയ ആകാംക്ഷയിലാണ്. ഇന്ന് കോസ്റ്റാ നമോനുസുവിന്റെ സൈനിങ്ങോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് താരം ഗാരി ഹൂപ്പറുടെ സൈനിങ് ആണോ എന്ന സംശയമാണ് എല്ലാ ആരാധകർക്കുള്ളിലും. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്ക് കാണാം. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷൂട്ടൻ ബോൾ വീണ്ടും എത്താം.